നമസ്കാരം ടു തൗസൻഡ് സെവൻ കാലഘട്ടത്തിൽ ഞാൻ അന്ന് ഒരു എം എൻ സിയിൽ ഉറക്കിയായിരുന്നു ബാംഗ്ലൂർ അപ്പോൾ അന്ന് എനിക്ക് ഈ ഒരു പേഴ്സണൽ ഫിനാൻസിൽ അത്ര വലിയ വിവരമൊന്നുമില്ല പക്ഷേ എല്ലാവരുടെയും ഒരു വിചാരമെന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു നോളജ് ഉണ്ടായിരുന്നു കാരണം എൻ്റെ ഫാമിലി ഒരു എൽ ഐ സി ഫാമിലിയാണ് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഇന്നത്തെ ഇന്നത്തെ പോലെ ഞാൻ എൻ്റെ ഞാനീ എന്താ പറയുക ഒരു ഇൻവെസ്റ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല വൃത്തിയായിട്ട് എന്താ പറയുക റോയിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണം ക്യാപിറ്റൽ മാർക്കറ്റിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കും ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഡിസംബർ കാലഘട്ടത്തിൽ നമ്മുടെ എച്ച് ആറിൽ നിന്ന് മെയിൽ വരും നിങ്ങൾ ടാക്സ് സേവിങ്സിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് വേണം അങ്ങനെയാണെങ്കിൽ ടാക്സ് എക്സംഷൻ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ബാക്കി നമ്മൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്ന ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഇയാൾക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമുക്ക് എ ടി സി ബെനിഫിറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് കിട്ടാനായിട്ട് പി എഫ് അടയ്ക്കുന്നുണ്ട് പിന്നെ വേറെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നോക്കിയപ്പോൾ ഇതെല്ലാവരോടേയും കൂട്ടിയിട്ട് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി ഉണ്ട് ഇനി ബാക്കി ഒരു പതിനയ്യായിരം രൂപയ്ക്കും കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട് അപ്പോൾ അക്കൊല്ലം പതിനയ്യായിരം രൂപയും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എ ടി സി ഫുൾ ബെനിഫിറ്റ് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചു ഒന്ന് എൻ്റെ ഫാമിലി എല്ലാവരും എൽ ഐ സിക്കാരാണല്ലോ അപ്പോൾ ഒന്ന് അല്ല ഇൻഷുറൻസുകാരാണ് ഞാൻ ഒരു സ്ഥാപനം പ്രത്യേകിച്ച് പറയുന്നില്ല അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് ഒന്ന് വിളിച്ച് ചോദിച്ചേക്കാം ഏതാണ് പോളിസി പതിനയ്യായിരം രൂപയ്ക്ക് എനിക്ക് ഏത് പോളിസി ആയാലും കുഴപ്പമില്ല വൺ ടൈം അടയ്ക്കണ പോളിസി ചോദിച്ചത് അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് വൺ ടൈം അടയ്ക്കണത് പതിനയ്യായിരം രൂപയ്ക്ക് ഇല്ല പക്ഷേ അവർ മാനേജറോക്കെ ചോദിച്ചിട്ട് പതിനയ്യായിരം രൂപ വെച്ചിട്ട് മൂന്ന് വർഷത്തേക്ക് അടച്ചിട്ടാണെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ നിർത്താം അഞ്ച് വർഷം കഴിഞ്ഞാൽ പൈസ തിരിച്ചെടുക്കാം ഒരു പോളിസി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു എന്ത് പറഞ്ഞാലും അടുത്ത മൂന്ന് വർഷത്തേക്ക് ഞാൻ വർക്ക് ചെയ്യും അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോളിസി എടുത്തു അപ്പോൾ പതിനയ്യായിരം രൂപ പ്രീമിയം അടച്ചു ടു തൗസൻഡ് സെവനിൽ പതിനയ്യായിരം രൂപ പെർ ആനം വെച്ചിട്ട് നമ്മൾ അടയ്ക്കാൻ തുടങ്ങി അപ്പോൾ എടുത്തു കഴിഞ്ഞ് ബോണ്ട് വന്നപ്പോൾ ഒന്ന് ബോണ്ടിൽ ഇരുന്ന് വായിച്ചു നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് മൂന്ന് വർഷത്തേക്കല്ല പതിനഞ്ച് വർഷത്തേക്കുള്ള പോളിസിയാണെന്നുള്ളത് പക്ഷേ നമ്മൾ ഇതൊന്നും അന്നൊന്നും ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽ സ്റ്റഡി ഒന്നുമില്ല ഇപ്പോൾ ആരോ എന്തോ പറയുന്നു ഇങ്ങനെ വെച്ചിട്ടേ നോക്കുള്ളൂ അപ്പോൾ ആ പ്രൊഡക്റ്റ് വാങ്ങിയതേ അവിടെ മിസ്സായി പക്ഷേ ഇൻവെസ്റ്റർക്ക് എൻ്റെ ഫ്രണ്ടിന് ഇനി അടുത്ത പതിനഞ്ച് വർഷം അടയ്ക്കാനുള്ള കഴിവുള്ളൊരു ആളായിരുന്നു പതിമൂന്ന് വർഷത്തേക്കാണ് ഈ പതിമൂന്ന് വർഷം അടയ്ക്കാനുള്ള കഴിവു ഉള്ള ആളായിരുന്നു എന്ത് പറഞ്ഞാലും ജോലി കണ്ടിന്യൂ ചെയ്യാമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമില്ല ഈ എ ടി സി ബെനിഫിറ്റ് എടുക്കാമല്ലോ എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് പോളിസി അടയ്ക്കാനായിട്ട് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പുള്ളി പതിമൂന്ന് വർഷം അടച്ചു അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി സെവനിൽ പോളിസി ഇതിൻ്റെ മെച്ുവർ ടൈമായി അപ്പോൾ എത്ര രൂപ കിട്ടിയെന്ന് വെച്ചാൽ പതിനയ്യായിരം രൂപ അടച്ചിട്ട് കിട്ടിയ പൈസ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി എന്ന് വെച്ചാൽ രണ്ട് ലക്ഷം രൂപ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപ കിട്ടി ടാക്സ് ഫ്രീ ആണ് വേറെ ടാക്സ് ഒന്നും കൊടുക്കേണ്ട മൊത്തം അടച്ചത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പതിനയ്യായിരം രൂപ വെച്ചിട്ട് ഒരു പന്ത്ര പന്ത്രണ്ടല്ല പതിമൂന്ന് വർഷമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോറി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ അടച്ചു ആകെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി രൂപ ബെനിഫിറ്റ് ഉള്ളൂ എന്ന് വെച്ചാൽ ഒരു ശതമാനത്തി താഴെയാണ് ഇതിൻ്റെ ഗ്രോത്ത് വന്നേക്കുന്നത് മൊത്തം പൈസ ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടി പക്ഷേ നമ്മൾ ഇപ്പോൾ ക്ലൈൻറ്റ് പോയിൻറ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഈ പതിനയ്യായിരം രൂപ കൊല്ലത്തിൽ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അതെങ്ങനെയും ചിലവാക്കിപ്പോയനെ അതവിടെ സേവ് വിധിച്ചതിൻ്റെ പേരിൽ പൈസ സേഫായിട്ട് തിരിച്ച് കിട്ടി എന്നൊരു ആശ്വാസം ക്ലയൻറ്റിനെ സമയത്തുണ്ട് പക്ഷേ നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഈ പേഴ്സണൽ ഫിനാൻസും കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യണേൻ്റെ പേരിൽ ഞാനൊന്ന് നോക്കി ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൽ എന്താണ് മിസ്റ്റേക്ക് ഉള്ളത് ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഈ കണ്ണി കണ്ട ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് ഒരു ഇപ്പം അന്ന് ഞാനൊരു ഒരു ഫ്രണ്ടായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു അന്ന് എനിക്ക് ഇതിനെപ്പറ്റിയിട്ട് വലിയ ഫീൽഡൊന്നുമില്ല കാരണം ഞാൻ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളല്ല അന്ന് ഞാനൊരു വേറൊരു ഒരു എം എൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നോട് വെറുതെ ചോദിച്ചു പോളിസി എടുത്തു പക്ഷേ ഇന്നാണ് എൻ്റെ ഇപ്പോഴത്തെ കരൻ്റ് പ്രൊഫൈലിലാണ് ഇങ്ങനത്തെ ഒരു ഒരു റിക്വസ്റ്റ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലയൻ്റിൻ്റെ ബിഹേവ്യർ അനുസരിച്ച് മിക്കവാറും അഡ്വൈസ് ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടിയും ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ഇ എൽ എസ് എസ് പോളിസി വല്ലത് ഇ എൽ എസ് എസിൻ്റെ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ തന്നെയുള്ള ഇക്വിറ്റി ലിങ്ക്ഡ് സ്കീമാണ് വല്ലതുമായിരുന്നേനെ അങ്ങനെയാണെങ്കിൽ തന്നെ ഏകദേശം പന്ത്രണ്ട് ശതമാനം വെച്ച് റിട്ടേൺ കിട്ടിയേനെ അന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിട്ട് വളർന്നേനെ പതിമൂന്ന് വർഷം ഈ പതിനയ്യായിരം രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഒരു ക്യാച്ച് ഉണ്ട് കാരണം ഇതിൽ ഈ പറഞ്ഞ ഇതിൽ പത്ത് ശതമാനം ടാക്സ് വരും പിന്നെ മൂന്ന് വർഷം ലോക്കിൻ പീരീഡ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ലാസ്റ്റ് മൂന്ന് വർഷം അടച്ചിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ ടു തൗസൻഡ് നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റീൻ ഈ കാലയളവിൽ അടച്ചതിൻ്റെ പൈസ നമുക്ക് എടുക്കാൻ പറ്റും ഇതിന് മുന്നടച്ചത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കാരണം മൂന്ന് വർഷം ലോക്കിനുള്ള ലോക്കിനുള്ളതിൻ്റെ പേരിൽ ആ മൂന്ന് വർഷം മുൻപ് അടച്ചതിൻ്റെ പൈസ കിട്ടുകയും ചെയ്യും അതിൻ്റെ ലാഭത്തിൻ്റെ പത്ത് ശതമാനം ടാക്സും കൊടുക്കും എന്നിരുന്നാലും ഈ ഒരു പ്രപ്പോസിഷനാണ് കുറച്ചും കൂടി ഇതിനേക്കാൾ കുറച്ചല്ല വളരെയധികം നല്ലത് അതാണ് ഇപ്പോൾ നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇൻഷുറൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ കാണുമ്പോഴായിരിക്കും ടാക്സ് ഫ്രീ അല്ലേ അത് മെച്ചമല്ലേ എന്നുള്ളു പക്ഷേ ടാക്സ് ഫ്രീ ആണെങ്കിലും ഇപ്പോൾ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോകണമെങ്കിൽ പോസ്റ്റ് ടാക്സ് എത്ര റിട്ടേൺ ഉണ്ടെന്ന് കുറച്ചും കൂടി ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് കിട്ടിയാൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷമേ ലോക്കിൻ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഈ പറഞ്ഞ അഞ്ച് വർഷത്തിന് മേലെ ലോക്കിന് ഉണ്ടായിരുന്നും കൂടിയും നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പോൾ ഈ ഒരു കാര്യം നമ്മളൊരു കേസ് സ്റ്റഡി ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കണ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ നൈബർ എങ്ങനെ ചെയ്യുന്നു നമ്മുടെ ഫ്രണ്ട് എങ്ങനെ ചെയ്യുന്നു അങ്ങനെയൊക്കെ നോക്കി ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഡെസിഷനിൽ എത്താൻ പറ്റില്ല ഇനി അല്ലെങ്കിൽ ടാക്സ് ഫ്രീ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വേണ്ട രീതിയിൽ നമുക്കതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഒരു വിശദമായിട്ടുള്ള ഒരു സ്റ്റഡി എപ്പോഴും ആവശ്യമാണ് ഇപ്പോൾ പലപ്പോഴും നമ്മളുടെ അടുത്തൊക്കെ വന്നിട്ട് എനിക്കൊരു ഇൻഷുറൻസ് എടുക്കണം എനിക്കൊരു ടാക്സ് സേവിങ് പ്രൊഡക്റ്റ് എടുക്കണം മ്യൂച്വൽ ഫണ്ട് എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിക്കും നിങ്ങൾ എങ്ങനത്തെ ആളാണ് നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇത്തരം ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാലേ റൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് ചിലപ്പോൾ എന്താ പറയുക ഇതൊക്കെയാണെന്ന് സജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി എപ്പോഴും നമുക്ക് ആവശ്യമാണ് അപ്പോൾ എപ്പോഴും ഓരോ ടൈമിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കുക നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം നമ്മുടെ കപ്പാസിറ്റി എന്താണ് നമ്മുടെ ഹോൾഡിംഗ് പീരീഡ് എന്താണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിന് ഉതകുന്ന ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേണും കൂടും ഇപ്പം ഈ പറഞ്ഞ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ റിട്ടേൺ നമുക്ക് ഈ ഒരു സിനായികയിൽ നമ്മൾ കുറച്ചും കൂടി സ്റ്റഡിയിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടാനായിട്ട് സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക അന്ന് ഞാൻ ഒരു കമ്പനിയിൽ വേറെ കമ്പനിയിൽ വേറെ പ്രൊഫൈലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചോദിച്ചപ്പോൾ ഈ ഒരു അഡ്വൈസാണ് എനിക്ക് കൊടുക്കാൻ പറ്റിയത് കാരണം എനിക്ക് അന്ന് ഇതിനെ പറ്റിയിട്ട് ഞാൻ പഠിച്ചിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഫൈലിൽ ഇരിക്കുന്ന ടൈമിലാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി നല്ലൊരു അഡ്വൈസ് എനിക്ക് കൊടുക്കാനായിട്ട് പറ്റിയേനെ അപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ടേക്ക് എ റൈറ്റ് അഡ്വൈസ് അതോടൊപ്പം തന്നെ ഇവൻ അഡ്വൈസ് എടുക്കണമെങ്കിൽ കുറച്ചും കൂടി വിശദ വിശദമായിട്ട് നമ്മൾ തന്നെ പഠിച്ചിട്ട് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ബെനിഫിറ്റ് അധികം നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റട്ടെ എന്ന ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് ഇവിടെ നടത്തുന്നു അടുത്ത ടോപ്പിക്കായിട്ട് ഇനി വരാം താങ്ക് സോ മച്ച്